ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ മനുഷ്യൻ മാത്രമാണോ ജീവിക്കുന്നത്? അതോ മറ്റെന്തെങ്കിലും ജീവന്റെ ഉറവിടം മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടോ? ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ ഒരേ സമയം തന്നെ ആകാംക്ഷയും നിഗൂഢതയും നമുക്ക് തോന്നാം. നാം എപ്പോഴും മനസ്സിലാക്കാൻ പാടുപെടുന്ന പ്രപഞ്ചത്തിൻ്റെ ഈ വിശാലതയ്ക്കിടയ്ക്ക് നമ്മളല്ലാതെ ഭൂമിയിൽ ജീവനുകളല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ എണ്ണിയാൽ തീരാത്തത്ര ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുണ്ട്. നമ്മളല്ലാതെ അന്യഗ്രഹജീവികളുടെ സാന്നിധ്യം നിലവിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് പറയുന്ന പേരാണ് ഫെർമി പാരഡോക്സ്. ഇറ്റാലിയൻ ഫിസിസ്റ്റായ എൻറിക്കോ ഫെർമിയാണ് ഫെർമി പാരഡോക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഏലിയൻസ് ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള രണ്ടഭിപ്രായമാണ് ഈ ആശയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പരിവേഷണം നടത്താൻ അറിയാവുന്ന പ്രപഞ്ചം 90 ബില്യൺ പ്രകാശവർഷം പരപ്പളവിൽ ചുറ്റിക്കിടക്കുകയാണ്. ഭൂമിയിലെ മനുഷ്യൻ ഇൻ്റലിജൻ്റായി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായെങ്കിലും ബഹിരാകാശ പരിവേഷണം നടത്താൻ തുടങ്ങിയിട്ടിപ്പോൾ 100 വർഷമാകുന്നതേയുള്ളൂ. അതിൽ തന്നെ 1950കൾക്ക് ശേഷമാണ് മനുഷ്യൻ നേരിട്ട് സ്പേസിൽ പോയി തുടങ്ങിയത്. 1980കളുടെ തുടക്കത്തിൽ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ സംഘം മറ്റു ഗ്രഹങ്ങളിലെ ഏലിയൻ സാന്നിധ്യത്തിൻ്റെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതുവരെ അവർക്കതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മൊത്തം പ്രപഞ്ചത്തെ കൂടാതെ നമ്മുടെ സ്വന്തം മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം പരിശോധന നടത്തിയാൽ മിൽക്കി വേയിൽ മാത്രം 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. അതായത് ഭൂമിയിലെ ഓരോ മണൽത്തരികൾ വെച്ച് കൂട്ടിയാൽ പോലും നമ്മുടെ നക്ഷത്രങ്ങളുടെ അത്ര വരില്ല. അതിൽ തന്നെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ 20 ബില്യണിലധികമുണ്ട്. ഭൂമിയിലെ പോലെ തന്നെ അധികം ചൂടും അധികം തണുപ്പും ലഭിക്കുന്ന ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ 6 ബില്യണിലധികമുണ്ട്. നിലവിലെ ടെലസ്കോപ്പും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മിൽക്കി വേയെ മൊത്തമായി പരിശോധിക്കുക എന്നത് അസാധ്യമായ കാര്യമാണോ? നമ്മുടെ മിൽക്കി വേയിൽ തന്നെ ഭൂമിയേക്കാളും പ്രായം കൂടിയ ഗ്രഹങ്ങളും പ്രായം കുറഞ്ഞ ഗ്രഹങ്ങളുമുണ്ട്. ഭൂമി ഉണ്ടായിട്ടിപ്പോൾ 4.5 ബില്യൺ ലക്ഷങ്ങൾ കടന്നിരിക്കുന്നു. അപ്പോൾ ഭൂമിയേക്കാളും പ്രായം കൂടിയ ഗ്രഹങ്ങളിൽ ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെക്കാളും അഡ്വാൻസ്ഡും ഇൻ്റലിജൻസും ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ടൈപ്പ് ഓഫ് 3 സിവിലൈസേഷൻ എങ്കിലും എത്തിയിട്ടുള്ളവരായിരിക്കും. അങ്ങനെയെങ്കിൽ ഗാലക്സി മൊത്തം അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവരുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ഗാലക്സി ഉള്ളതെങ്കിൽ നമ്മൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനും അറിയാതിരിക്കാനും സാധ്യതയുണ്ട്. ഗാലക്സി മൊത്തം കവർ ചെയ്തവരാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. ശാസ്ത്രജ്ഞർ മറ്റൊരു അഭിപ്രായം പറയുന്നത് അത്രയ്ക്കും അഡ്വാൻസ്ഡ് അവർ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ സിഗ്നൽ നമ്മളിൽ നിന്ന് അവർക്ക് മറച്ചുവെക്കാനും അവർക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർ എന്തിന് നമ്മളിൽ നിന്നും അറിഞ്ഞിരിക്കണം? അതിനുള്ളൊരു അനുമാനമാണ് സോ ഹൈപ്പോത്തിസിസ്. എന്നുവെച്ചാൽ ഭൂമി ഏലിയൻസിൻ്റെ ഒരു ഭീമൻ പരീക്ഷണശാലയാണ്, മൃഗശാലയിൽ വളർത്താൻ വെച്ചിരിക്കുന്ന മൃഗങ്ങളെ പോലെ. നമ്മളൊക്കെ ചിലപ്പോൾ ഏലിയൻസിൻ്റെ പരീക്ഷണ വസ്തുക്കളായിരിക്കാം. പരിണാമത്തെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അത്രയ്ക്കും ഇൻ്റലിജൻ്റായ ഏലിയൻസിൻ്റെ അത്രയും നമ്മൾ വളർന്ന് യൂണിവേഴ്സിൻ്റെ മൊത്തം ഭാഷയുമൊക്കെ മനസ്സിലാക്കി കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നതുവരെ അവർ സമ്പർക്കം തഴയുന്നതുമാവാം എന്നൊക്കെയാണ് സോ ഹൈപ്പോത്തിസിസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശയങ്ങൾ. എന്തായാലും 20-ആം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ തന്നെ ഇവയുടെ സിഗ്നൽസിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോളിവുഡ് സിനിമകളിലും ഭാവനകളിലും കാണുന്ന മനുഷ്യരെ പോലെ അല്ലാത്ത ജീവികളാണെങ്കിലോ, അതായത് ഒരു ഏകകോശ ജീവിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ എന്ന പരിശ്രമം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ജീവഗണങ്ങൾ നിലനിർത്താനും പിന്നെ പരിണമിക്കാനും എത്രത്തോളം ചാൻസ് ഉണ്ട്? നമുക്കറിയാം, ഭൂമിയിൽ ജീവനുകൾ ഉണ്ടായപ്പോൾ മുതൽ തന്നെ ഒരുപാട് വംശനാശ ഭീഷണികൾ നേരിട്ട് കഴിഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉൽക്കാപതനം, ഗാമറൈ പൊട്ടിത്തെറി, ഭൂകമ്പങ്ങൾ ഇതൊക്കെ അതിജീവിച്ച് നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ വംശം മൊത്തം ഇല്ലാതായിട്ടുണ്ടാകാം. പണ്ട് ചൊവ്വാഗ്രഹത്തിൽ പരിണമിക്കാൻ കഴിയാത്ത ജീവനുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ മറ്റു ഗ്രഹത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. ഇനി നമ്മുടെ ഗാലക്സി ഒഴിച്ച് മറ്റു ഗാലക്സികളിലേക്ക് പര്യവേഷണം നടത്തിയാൽ എന്തൊക്കെ മേഖലകൾ നമ്മൾ തരണം ചെയ്യണം? 1. ഏതെങ്കിലും ഒരു ഗാലക്സിയിലെ ഒരു ഗ്രഹത്തിലെങ്കിലും ജീവൻ പരിണമിച്ചിട്ടുണ്ടാകണം. കൂടുതൽ കാലം പരിണമിച്ചാൽ മാത്രമേ ആ ജീവൻ ഇൻ്റലിജൻ്റായി മാറുകയുള്ളൂ. ഇൻ്റലിജൻ്റായവർ സാങ്കേതിക പുരോഗതിയിൽ മികച്ചു നിൽക്കുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിലേ റേഡിയോ തരംഗങ്ങൾ പിടിച്ചുവെക്കാനും അയക്കാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭൂമിയിലെ മറ്റു ജീവനുകളെപ്പോലെ, അതായത് സസ്യമൃഗാദികളെപ്പോലെയാണ് പരിണമിച്ചതെങ്കിൽ സിഗ്നൽ അയക്കാനോ ലഭിക്കാനോ സാധിക്കുന്നതല്ല. നമ്മുടെ പ്രപഞ്ചത്തിൽ ചുരുങ്ങിയത് 100 ബില്യൺ ഗാലക്സിയെങ്കിലും ഉണ്ടാകും. ഓരോ ഗാലക്സികളിലും കുറഞ്ഞത് 100 to 100 ബില്യൺ നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടാകും. അതിൽ തന്നെ കോടിക്കണക്കിന് വാസയോഗ്യമായ ഗ്രഹങ്ങളും ഉണ്ടാകും. എന്നാലും ഇവിടെ നിന്നൊരു സിഗ്നൽ അയച്ച് അവിടെ എത്തണമെങ്കിലും അവിടെ നിന്ന് അത് ഇവിടെ എത്തണമെങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾ വരെ എടുക്കും. കാരണം ഓരോ നിമിഷവും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഗാലക്സികൾ പോലെ നിരീക്ഷിക്കാൻ നമുക്ക് പ്രയാസകരമാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്,
നമ്മളിപ്പോഴും ഹാബിറ്റബിൾ സോണിലുള്ള ഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഭൂമിയെപ്പോലെ സമുദ്രങ്ങൾ നിറഞ്ഞ ഗ്രഹങ്ങളിൽ മാത്രമേ ജീവന്റെ സാന്നിധ്യം തേടുന്നുള്ളൂ. കൊടിയ തണുപ്പിലും കൊടിയ ചൂടിലും എന്തിനേറെ മഴ ലഭിക്കാത്ത മരുഭൂമിയിൽ വരെ ജീവനുകൾ അതിജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ എന്തുകൊണ്ട് ജീവനുണ്ടായിക്കൂടാ? കാർബൺ ഒഴികെ മറ്റേതെങ്കിലും മൂലകങ്ങളെ ബേസ് ചെയ്ത് ജീവനുണ്ടാകാം. ഡി എൻ എ അല്ലാതെ മറ്റു ജനറ്റിക് മെറ്റീരിയൽ വെച്ച് പരിണമിച്ചതുമാവാം. ഓക്സിജൻ പോലും ആവശ്യമില്ലാത്തവരായിരിക്കും. ഇതെല്ലാം വെറും അനുമാനം മാത്രം. പ്രപഞ്ചത്തിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത 50% മാത്രമാണെന്ന് ഗവേഷകർ പറയുന്നു. ഈ പ്രശ്നമൊക്കെ മറികടന്ന് അഥവാ നമ്മൾ അവരെ കണ്ടുപിടിച്ചാൽ തന്നെ അത് ചിലപ്പോൾ നല്ലതിനുമായിരിക്കാം, അതുമല്ലെങ്കിൽ ചീത്തതിനുമായിരിക്കാം. ഏലിയൻസിനെ കണ്ടുപിടിക്കുന്നതുവരെ അങ്ങനെയൊന്നുമില്ല എന്ന് വിശ്വസിക്കാനാണ് ശാസ്ത്രലോകം ഇഷ്ടപ്പെടുന്നത്. ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിൽ ജീവന്റെ ഉറവിടം കണ്ടെത്താനും അത് അതിജീവിക്കാനുമുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.